ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും നവകേരള സദസ്സിൽ ചാവേറുകളെ പോലെ ചാടി വീണതിനെയാണ് എതിർത്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർക്കെതിരെയുള്ളത് മുൻകൂട്ടി പ്രഖ്യാപിച്ചുള്ള സമരമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. എല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്, പറയുന്നതെല്ലാം ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കോടതിയുടെ മുമ്പിൽ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് ഗവർണർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഗവർണർ കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും. ഇപ്പോഴും വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് നോമിനേഷൻ്റെ അകത്ത് അവിടെ ഈ അജണ്ട നടപ്പിലാക്കാനുള്ളൊരു കോർഡിനേറ്ററായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ RSS ബി ജെ പിയുടെയും ABBP പ്രവർത്തകരെ മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. എന്ത് ജനാധിപത്യപരമായ രീതിയാണ്? എന്ത് കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഒരു കഴിവുമില്ല, അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ശേഷിയും കഴിവും ഇല്ലാത്ത നിരവധി ആളുകളെ കുത്തിച്ചിരിയിരിക്കുകയാണ്. കൊലക്കേസ് പ്രതിയുടെ ജയിലിൽ കിടക്കേണ്ടുന്ന കൊലക്കേസ് പ്രതിയുടെ ഭാര്യയെ തന്നെ RSS ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിശ്ചയിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.